വെൽക്കം ടു ഗ്യാമദ ടിപ്സ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കടച്ചക്ക വെച്ചിട്ടുള്ള ഒരു അട്ടിപ്പൊളി കറിയാണ്. നമുക്ക് ബീഫോ ചിക്കനോ ഒന്നും വേണ്ട, ഇത് വെച്ചിട്ടുള്ള ഒരു അട്ടിപ്പൊളി തോരനാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. കടച്ചക്ക തോല് കളഞ്ഞ് നമ്മളിങ്ങനെ സ്ലൈസ് ആക്കിയാൽ നമ്മൾ ആദ്യം തന്നെ വെള്ളത്തിൽ തന്നെ ഇട്ട് വെക്കട്ടെ, അല്ലെങ്കിൽ കളർ ചേഞ്ച് ആവും. തോല് കളഞ്ഞ ഉടനെ തന്നെ വെള്ളത്തിലിട്ട് വെക്കാം. അതിനുശേഷം ഇങ്ങനെ സ്ലൈസ് ആക്കി എടുത്തിട്ടുണ്ട്. കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട്, ഉണക്കമുളക്, പച്ചമുളക്, കറിവേപ്പില, ഇത് നമ്മൾ വഴറ്റാനാണ് എടുത്തിരിക്കുന്നത്. പച്ചമുളക് ഒരു നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട്. കുഞ്ഞുള്ളി വലുതൊരു ആറെണ്ണം എടുത്തിട്ടുണ്ട്. ഒരു ചീനച്ചട്ടി വെച്ച ശേഷം നന്നായിട്ട് എണ്ണ തിളച്ച് കഴിഞ്ഞപ്പം കടുകിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളുടെ വറ്റൽമുളക് അല്ലെങ്കിൽ ഉണക്കമുളക് നമ്മൾ രണ്ടെണ്ണം ഇട്ട് കൊടുക്കാം. ഇനി അതിനുശേഷം നമുക്ക് അതിലിട്ട് കൊടുക്കേണ്ട കുഞ്ഞുള്ളി, അതേപോലെ തന്നെ പച്ചമുളക്, കറിവേപ്പില, നാല് പച്ചമുളക്, കറിവേപ്പില, ഒരു ആറ് വലിയ കുഞ്ഞുമുളക് കുഞ്ഞുള്ളിയാണ് എടുത്തിരിക്കുന്നത്, ചെറിയ ഉള്ളി കേട്ടോ. നന്നായി അങ്ങോട്ട് വഴറ്റുക, വഴറ്റി ഒന്നിറ്റിരി ഒരു കളർ മാറട്ടെ. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് ഇതാവേണ്ട ആവശ്യമില്ല. ശേഷം നമുക്കതിലേക്ക് നമ്മളുടെ ചക്ക വെള്ളമില്ലാതെ ഇട്ട് കൊടുക്കാം കേട്ടോ. അത് ശ്രദ്ധിക്കണം, ആദ്യമേ വെള്ളം ഒഴിച്ച് കുഴക്കരുത്. ചക്ക വേവിക്കുമ്പോൾ തന്നെ അതിൽ അതിൽ നിന്ന് എണ്ണ വരും, എണ്ണയല്ല വെള്ളം വരും. അതേപോലെ തന്നെ നമുക്ക് അധികം വെള്ളം ഇതിൽ ഒഴിക്കേണ്ടി വരികയില്ല, ആദ്യം തന്നെ ഒഴിക്കുമ്പോൾ എല്ലാം കൂടി കുളവും. അപ്പം നമുക്ക് ഡ്രൈ ആയിട്ടുള്ള പീസ് അങ്ങോട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ, മുറിച്ച് വെച്ചത്. അതിനുശേഷം നമുക്ക് ഉപ്പ് കൂടി ഇട്ട ശേഷം ആവശ്യത്തിന് ഉപ്പിടുക കേട്ടോ, നന്നായിട്ട് ആവശ്യത്തിന് ഉപ്പിടുക. മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ഇപ്പം ഇട്ട് കൊടുക്കാം, ഇല്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾ ഇളക്കി ഇളക്കാം, ഫ്ലെയിം കൂട്ടിയിട്ട് നന്നായി ഇളക്കുക. അതിനുശേഷം ഫ്ലെയിം കൂട്ടി വയ്ക്കുക. ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്കിത് മൂടി വയ്ക്കുക കേട്ടോ. ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്കിത് മൂടി വെച്ചിട്ട് വേവിക്കാം, വെള്ളം ഒഴിക്കരുത്, അടിപിടിക്കില്ല. നന്നായി ചൂടായി കഴിഞ്ഞാൽ അപ്പം മൂടി വെച്ചിട്ട് നമുക്കിനി അടുത്ത പരിപാടിയിലേക്ക് തുടങ്ങാം. ചെറുതീല വെച്ചിരിക്കുന്നു കേട്ടോ. തേങ്ങ എടുത്തിട്ടുണ്ട് അരപ്പിന്, അഞ്ച് വെളുത്തുള്ളി അല്ലി എടുത്തിട്ടുണ്ട്, കറിവേപ്പില എടുത്തിട്ടുണ്ട്, കാൽ സ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി കാൽ സ്പൂൺ, മല്ലിപ്പൊടി ഒരു സ്പൂണ്, മുളക് പൊടി ഒരു സ്പൂണ്, കുരുമുളക് പൊടി അര സ്പൂൺ ഇടണം. അത് ഞാനിപ്പം മറന്നുപോയതുകൊണ്ട് ലാസ്റ്റ് ഇടുന്നുണ്ട്. പച്ചമുളക് ഒരു പച്ചമുളക് ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇത് ഒന്ന് അരച്ചെടുക്കരുത്, ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതാക്കിയെടുക്കാം. ഒരുപാട് നമ്മൾ അരപ്പൊന്ന് ഒന്ന് അറിയാനേ പാടുള്ളൂ, നന്നായിട്ട് അറിയരുത്. ഒതുക്കിയെടുക്കുക എന്ന് പറയാം നമ്മൾ, അത് അതുപോലെ എടുക്കുക കേട്ടോ. അതും വെള്ളം ഒഴിക്കാതെ നമ്മൾ ഒതുക്കിയെടുക്കുക. നമ്മൾ തേങ്ങ ഇട്ടിട്ടുണ്ടായിരുന്നു, ആവശ്യത്തിന് തേങ്ങ, അഞ്ച് വെളുത്തുള്ളി അല്ലി, ഇത് ഒരുപാട് ചക്കയുണ്ടല്ലോ. പിന്നെ അതേപോലെ തന്നെ മുളക് പൊടി ഒരു സ്പൂണ്, മല്ലിപ്പൊടി ഒരു സ്പൂണ്, മഞ്ഞൾപ്പൊടി, പിന്നെ കറിവേപ്പില, പച്ചമുളക്, കുരുമുളക് കൂടി അര സ്പൂൺ കൂടി അരപ്പിൽ ചേർക്കാം, പക്ഷെ വിട്ടുപോയി, അപ്പം അത് പിന്നെ ചേർക്കാം. നമുക്ക് എന്നിട്ട് ആ മിക്സിയുടെ ജാറ് കഴുകിയിട്ട് അര ഗ്ലാസ് വെള്ളം കൂടി ഞാൻ ഒഴിച്ചിട്ടുണ്ട്, അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ, കൂടുതൽ ഒഴിക്കേണ്ട കേട്ടോ. അത് അടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തു. ഇനി ഞാൻ കുരുമുളക് പൊടി ഒരു അര സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ശേഷം നമ്മൾ വീണ്ടും നന്നായി ഒന്ന് ഇളക്കിയിട്ട് ഈ മൂടി വെച്ചിട്ട് നമ്മൾ വേവിച്ചെടുക്കുക. അതായത് ഒരു 20-25 മിനിറ്റ്, 20 മിനിറ്റെങ്കിലും എടുക്കും. ആദ്യം നമ്മളൊരു കുക്കിംഗ് ആയെന്ന് പറയാൻ പറ്റില്ല ആദ്യത്തെ സ്റ്റേജിൽ, എന്നിട്ട് നമ്മൾ അരപ്പിട്ടത്. ഇനി നമ്മളൊരു 20 മിനിറ്റ് കഴിഞ്ഞ് നോക്കാം, ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം, ഓരോ 5 മിനിറ്റിലൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പം നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ട്, കണ്ടല്ലോ. ഇടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത്, നല്ല പുരി പുരാന്നിരിക്കണം നമ്മൾ ഈ തൊര, അല്ലാതെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് കുഴഞ്ഞിരിക്കാൻ പാടില്ല, അപ്പം ടേസ്റ്റ് ഉണ്ടാവില്ല. ഇങ്ങനെയാണ് നമ്മൾ കടച്ചക്ക തോരൻ ഉണ്ടാക്കുക. ഇത് നമുക്ക് ചപ്പാത്തിക്കും പറ്റും, ചോറിനും പറ്റും, വേറെ ഒന്നും വേണ്ട. അതിന് ചേർന്ന് ഇതുപോലെയാണോ നിങ്ങൾ ചേർന്നൊന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.